Hi, I am Bindu and my YouTube channel Chilli Jasmine. Welcome to my YouTube channel. ഒരു ഭാഗമാണ് ഇപ്പോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് അടിപ്പിച്ച് മഴയായതുകൊണ്ട് ചെറിയ ചെറിയ പുല്ലുകൾ ഇങ്ങനെ വളർന്നു വന്നു മാത്രമല്ല ഇവിടെ ഈ സെപ്റ്റിക് ടാങ്ക് ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ഭാഗത്ത് മെറ്റിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് ബാക്കി ഭാഗത്തൊക്കെ നമ്മൾ കല്ലിന്റെ ടൈലാണ് ഇട്ടു പോയിരിക്കുന്നത് ഇപ്പോ ദേ ഇതേപോലെയുള്ള പുല്ലൊക്കെ ആണെങ്കിലുണ്ടല്ലോ നമുക്ക് പറിച്ചെടുത്ത് കളയാനും മുഴുവനും പറിച്ചെടുത്ത് കളയാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് അത് കുറച്ച് അധികം നീളത്തിലുണ്ട് ഇത് പെട്ടെന്ന് ഇല്ലാതാക്കാനായിട്ട് ഞാൻ ചെയ്യുന്ന സൂത്രപ്പണി ഞാൻ കാണിച്ചു തരാം ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം വേണം അപ്പോൾ ഞാൻ ഏകദേശം 1 ലിറ്റർ വെള്ളം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അത് ഉണ്ടാക്കുന്നത് എപ്പോഴും പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ നമ്മൾ ഉപയോഗിക്കാത്ത പെയിന്റ് ബക്കറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് പാത്രം ഉപയോഗിച്ചോണം നമ്മൾ അലുമിനിയം കൊണ്ടോ സ്റ്റീൽ കൊണ്ടോ ഒക്കെ ഉണ്ടാക്കുന്ന പാത്രമാണെങ്കിൽ ചിലപ്പോൾ അതിനെയും ഇത് ചിലപ്പോൾ ബാധിച്ചേക്കാം അങ്ങനെ ഞാൻ പ്ലാസ്റ്റിക് പാത്രമാണ് ഉപയോഗിക്കുന്നത് അതിന് നമ്മൾ ഇതുപോലെ ഒരു പാക്കറ്റ് ഉപ്പ് പൊടിയാണ് ഞാൻ എടുക്കുന്നത് കല്ലുപ്പായാലും കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഇത് 1 കിലോയുടെ പാക്കറ്റാണ് അപ്പോൾ അതിൻ്റെ പകുതി ഭാഗം ഞാൻ ഈ പാത്രത്തിനകത്തേക്ക് ഇടുവാണേ കണ്ടോ പകുതി ഭാഗത്തോളം ഉപ്പ് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടു ഇനി ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഈ 1 ലിറ്റർ ഫുള്ളൊന്നും ഒഴിക്കണ്ട കുറച്ച് വെള്ളം ഒഴിക്കും നമ്മൾ ഈ ഉപ്പൊന്ന് അലിയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ നല്ലതുപോലെ ഇളക്കണം അങ്ങനെ ഇളക്കി ഇതിനകത്ത് നല്ലവണ്ണം ഇതിനെ അലിയിപ്പിച്ചെടുക്കണം ഇപ്പം അലിയുന്നത് കുറവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതിനാണ് ഞാൻ ഇവിടെ കുറച്ച് മാത്രം ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി ഞാൻ കാണിച്ചു തരാവേ ഏകദേശം 1 ലിറ്റർ വെള്ളം എടുത്തു വെച്ചു അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അതിനകത്ത് ഉപ്പ് പൊടിയിട്ടിട്ട് നല്ലതുപോലെ ഇളക്കി അതിനകത്ത് ലയിപ്പിക്കാവുന്നിടത്തോളം ലയിപ്പിച്ചിരിക്കുവാണേ ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചെയ്യുന്നത് വിനാഗിരി ഇപ്പം നമ്മൾ വീട്ടിൽ അച്ചാറൊക്കെ ഉണ്ടാക്കാനായിട്ടും മറ്റാവശ്യങ്ങൾക്കായിട്ടൊക്കെ നമ്മൾ മേടിക്കുന്നതാണ് അപ്പം ഇത് 1 ലിറ്ററിൻ്റെതാണേ അപ്പം ഞാൻ ഇതിനകത്തുനിന്ന് ഒരു പകുതി ഒഴിക്കും അതിനകത്തേക്ക് കണ്ടോ പകുതി വിനാഗിരിയും കൂടെ കുറച്ച് ഒഴിച്ചേക്കാം പകുതി വിനാഗിരിയും കൂടെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് അപ്പം എന്നിട്ട് നമ്മളിതിനെ നല്ലവണ്ണം വീണ്ടും ഇളക്കി മിക്സ് ചെയ്യിക്കണം കണ്ടോ പറ്റുന്നത്ര ഈ ഉപ്പ് വെള്ളവും അതുപോലെ വിനാഗിരിയും കൂടെ നല്ലവണ്ണം ഇളക്കി ചേർക്കുക അപ്പം ഇതുപോലൊരു കൈനീളമുള്ള ഒരു തവിയോ അല്ലെങ്കിൽ നീളമുള്ള കമ്പോ ഒക്കെ ഉപയോഗിക്കുന്നതാണ് നമുക്ക് നല്ലത് അങ്ങനെ നമ്മൾ ഇതിനകത്ത് അലിയിപ്പിക്കാവുന്ന അത്രയും അലിയിപ്പിച്ച് മിക്സ് ചെയ്ത് ചേർക്കണം ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് ഉപ്പും അതുപോലെ വിനാഗിരി രണ്ട് സാധനങ്ങളാണ് ഈ രണ്ട് സാധനവും നമ്മുടെ വീടുകളിൽ എല്ലാ വീടുകളിലും തന്നെ ഉണ്ടായിരിക്കുന്ന രണ്ട് സാധനങ്ങളാണ് ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നത് എന്നാണെന്നറിയോ ഡിഷ് വാഷ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കുവേ ഇതേപോലൊക്കെ ഡിഷ് വാഷ് എടുത്ത് നമുക്ക് ഉപയോഗിക്കണമെങ്കിലുണ്ടല്ലോ നമ്മൾ ചിലവ് കുറച്ച് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി വെക്കണം അപ്പോൾ ഇതേപോലെ ഡിഷ് വാഷ് ഉണ്ടാക്കി എടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ അപ്പം ഞാൻ ഡേ ഇതിൽ നിന്ന് കുറച്ച് ഒഴിക്കുക നമ്മളിപ്പം വിമ്മൊക്കെ കുറച്ച് മേടിച്ച് വെക്കുവാണെങ്കിൽ അതിനൊക്കെ നല്ല വില കൊടുക്കണം അപ്പം നമുക്ക് ഇതുപോലെ മറിച്ചൊഴിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും അപ്പം എന്തേ കണ്ടോ ഇത് നമ്മൾ നല്ലോണം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുവാണേ ഒരു കുറച്ച് മതി ഇതേ ഇത്രയും ഞാൻ ഒഴിച്ചു കണ്ടോ എന്നിട്ട് നമ്മളിതിനെ നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്തു ഇതുപോലെ നമ്മൾ ഈ 3 സാധനവും കൂടെ മിക്സ് ചെയ്ത് ചേർത്തിരിക്കുവാണേ ഇനി നമുക്കിതിനെ ഒരു നല്ല സ്പ്രെയറിലേക്ക് മാറ്റണം ഈ സ്പ്രെയറാണ് ഉപയോഗിക്കുന്നത് ഇപ്പം ഞാൻ നമ്മുടെ തോട്ടത്തിൽ ഉപയോഗിക്കുന്ന അതേ സ്പ്രെയർ തന്നെയാണ് അപ്പോൾ അതിനകത്തോട്ട് ഞാൻ അരിച്ചൊഴിക്കാൻ പോവുകയാണേ അപ്പോൾ ഒരു അരിപ്പയെ കൂടെ നമുക്ക് അരിച്ചൊഴിക്കാം കരടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്പ്രെയറിനെ കേടാക്കും അതുകൊണ്ടാണേ അപ്പം ഞാൻ ഇത് ഇതേപോലെ ഇതിനകത്തേക്ക് ഒഴിച്ച് അരിച്ച് സ്പ്രെയറിലേക്ക് എടുക്കുവാണേ കണ്ടോ പറ്റുന്നത്ര ഉപ്പ് അലിഞ്ഞ് ഇതിനകത്തേക്ക് ചേർന്നിട്ടുണ്ട്
കട്ടി ഉള്ളതുകൊണ്ട് അതിനകത്തോടെ അരിപ്പയ്ക്കകത്തോടെ ഇറങ്ങി പഞ്ചര താമസം കണ്ടോ. അപ്പം ഇത്രയും ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചെടുത്തു. ഇനി ഞാനിത് അടയ്ക്കുവാണേ. അപ്പം നമ്മൾ ഈ ഉപ്പും വിനാഗിരിയും സോപ്പും മിക്സ് ചെയ്ത കൂട്ടത്തി ഹാർപ്പിക്കുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ചും കൂടെ ഒരു സ്പൂൺ, ഒരു ടേബിൾ സ്പൂൺ അല്ലെ രണ്ട് ടേബിൾ സ്പൂണും കൂടെ ചേർക്കുന്നതും നല്ലതാണ്, ഉണ്ടെങ്കിൽ മാത്രം. അപ്പം ഞാൻ ഡേ ഇത് നല്ലവണ്ണം അടയ്ക്കുവാണേ. ഇനി നമുക്ക് നല്ലതുപോലെ ഈ ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണേ കണ്ടോ. ഈ ഇലകളിലൊക്കെ നല്ലതുപോലെ വീഴത്തക്ക രീതിയിൽ ഇതിലോട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പം നല്ല വെയിലൊക്കെയുള്ള ദിവസങ്ങളാണെങ്കിലുണ്ടല്ലോ നമ്മളിതുപോലെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ ചെടികൾ വാടിത്തുടങ്ങുന്നതായിട്ട് കാണാം. അപ്പം നമുക്ക് വെയിലുള്ളൊരു ഭാഗത്ത് കൊണ്ട് സ്പ്രേ ചെയ്തിട്ട് വരാവേ. ഇത് വെയിലുള്ള ഭാഗമാണേ. നമുക്കിത് ഒരു ശകല ഇവിടോട്ടിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നോക്കാം കണ്ടോ. ഇങ്ങനെ നമുക്ക് സ്പ്രേ ചെയ്യണമെങ്കിൽ നമ്മൾ കണ്ടോ എല്ലാ ഇലകളിലും ഇതിങ്ങനെ വീഴുവേ, വീഴുന്നതെല്ലാം തന്നെ പോവുകയും ചെയ്യും. അപ്പോൾ അത് ഇതുപോലൊക്കെ ഇടയ്ക്ക് ചെടിയൊക്കെ നിൽക്കുന്നുണ്ടെന്ന് വിചാരിച്ചു കണ്ടോ, പൂവുള്ളത് കണ്ടോ. അപ്പോൾ അതിലൊന്നും വീഴാതെ വേണം. എത്ര നോക്കിയെന്ന് പറഞ്ഞാലും ചിലപ്പോൾ അത് അങ്ങനെയുള്ള ഉപയോഗിക്കുന്ന അവസരത്തിൽ അത് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യാം. അതൊക്കെ നമ്മൾ നോക്കിയിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. ഇപ്പോൾ എനിക്കിതേ ഇവിടെയൊക്കെ കണ്ടോ, ഇതെല്ലാം തന്നെ നല്ല ഓർക്കിഡുകളാണ്. അപ്പോൾ ഇത് മുകളിലായതുകൊണ്ട് നമുക്കിതിന് പ്രശ്നമില്ല. അപ്പോൾ ഇത് തൂക്കിയിട്ടിരിക്കുക. ദേ ഇതിൻ്റെ പൂവുണ്ടോ, ഇതൊരു വെറൈറ്റി പൂവാണ്. അതുപോലെ ദേ ഇത് നല്ല മുട്ട ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇത് ഫലനോപ്സിസ് ആണ്, പക്ഷേ സാധാരണ ഡെൻഡ്രോബിയത്തിൻ്റെ പോലത്തെ കളറിലുള്ള പൂക്കളാണ്. ഇത് കണ്ടോ, ഇതിലേ കൂടി ഇങ്ങനെ അങ്ങേ സൈഡ് വരെ കിടക്കുന്നത് ഫലനോപ്സിസാണ്. അതുപോലെ ദേ ഇത് കണ്ടോ, തട്ടടിച്ചിട്ട് ഞാൻ കുറച്ച് ചെടികൾ വെച്ചിരിക്കുന്നതാണ്. ഇത് ദേ നല്ല പച്ച നിറത്തിലുള്ള പൂവ്. ദേ ഇതിൻ്റെ പൂവ് കണ്ടോ, ഇത് ഏതാണ്ട് വിരിയാനാകുന്നതാണ്. അതുപോലെ ദേ ഇത് കണ്ടോ, ഇങ്ങനെ നന്നായിട്ട് പൂക്കളുണ്ടാകും. ഇത് നമ്മുടെ സാധാരണ ഡാൻസിങ് ലേഡിയാണേ. വലിയ പൂക്കളുണ്ടാകും, വലിയ നീളത്തിലുള്ളതല്ല. ഈ ഡാൻസിങ് ലേഡി തന്നെ വളരെ നീളത്തിൽ പൂക്കൾ ഉണ്ടാകുന്നതും ഉണ്ട്. ഇതിലോട്ടൊന്നും ഒരു കാരണവശാലും വീണേക്കരുത്. ഇത് കണ്ടോ, ഇതൊരിനം ഗ്രൗണ്ട് ഓർക്കിഡാണ്. ഇത് വേറൊരിനം ഗ്രൗണ്ട് ഓർക്കിഡാണ്. അതുപോലെ ദേ ഇത് കുറച്ചും കൂടെ ഉയരത്തിൽ പൂക്കൾ വരുന്ന, അപ്പോൾ അതിനൊക്കെ അതേപോലെ ഏകദേശം കളറാണ്, പക്ഷേ ഉയരത്തിലാണ് കണ്ടോ ഇതിൻ്റെ ഇതിലെ പൂവൊക്കെ തീർന്നതാണ്. ഈ പൂ നിൽക്കുന്ന കണ്ടോ, ഇത് ഡെൻഡ്രോബിയാണ്. അതുപോലെ ഇത് ഒരിനം മൊക്കാറയാണ്. ഇതും അതുപോലെ വേറൊരിനം മൊക്കാറയാണ്. ഇതൊന്നും അല്ലാത്തതാണ്, ഇതൊക്കെ തന്നെ. അതിനകത്ത് ഇപ്പം പൂക്കളില്ല. അപ്പം നമുക്കിത് ഈ ഭാഗത്തും കൂടെ ഒഴിച്ചു കൊടുക്കാം കണ്ടോ. അപ്പോൾ പ്രഷർ കുറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇതിൻ്റെ പ്രഷർ ഒന്ന് കൂട്ടിയിട്ട് കാണിക്കാം കണ്ടോ. നമ്മളിത് തീരുന്നതിന് വരെ മൊത്തം അടിക്കുവാണേ. ഇതുപോലെ ചെയ്യും, അല്ലെങ്കിൽ ഇത് ഇതൊക്കെ കണ്ടോ ഇതിൻ്റെയൊക്കെ ചുവടൊക്കെ പറിച്ചെടുക്കണേ ഭയങ്കര പാടാണ്. ഈ മെറ്റലിനകത്തോട്ട് വേരിറങ്ങും, മാത്രമല്ല വേരിന് ഭയങ്കര കട്ടിയുവ. അപ്പോൾ ഇതൊക്കെയേ ഉള്ളൂ നമുക്ക് പണി കണ്ടോ. ഇങ്ങനെ നമുക്കങ്ങോട്ട് മൊത്തം അടിച്ചു കൊടുക്കാം. ഇത് നമ്മൾ സ്പ്രേ ചെയ്യുന്നത് വെയിലൊക്കെയുള്ള സമയത്താണെങ്കിലുണ്ടല്ലോ ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ ചെടി നല്ലോണം വാടിത്തിറങ്ങി. ഇത് കണ്ടോ, ഇപ്പോൾ ഒരു 5 മിനിറ്റ് സമയം പോലും ആയിട്ടില്ല. അതിന് മുന്നേ അതേ ഈ ചെടി കണ്ടോ, ഇതെല്ലാം വാടിത്തിറങ്ങി. ഇത് നിൽക്കുന്നത് നമ്മൾ സിന്തറ്റിക് ആയിട്ടുള്ള പുല്ലാണ് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം കണ്ടോ, അതേ ഈ ചെടിയൊക്കെ കണ്ടോ ഇത്രയും വലുതായിട്ട് കൂടെ. അതേ ഇത് കണ്ടോ, ഇതെല്ലാം നോക്കിക്കേ നല്ല വാടിത്തുടങ്ങി. നമ്മളൊരു 2 ദിവസം അടുപ്പിച്ച് സ്പ്രേ ചെയ്യുവാണെങ്കിൽ പുല്ലും കളകളും ഒക്കെ നമുക്ക് ഇല്ലാതാക്കിയെടുക്കാനായിട്ട് പറ്റും. മഴയില്ലാത്ത സമയത്ത് വേണം നമ്മൾ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കാം. നമ്മൾ ഈ മിക്സിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് വിനാഗിരിയും ഉപ്പുമായതുകൊണ്ട് തന്നെ പ്രകൃതിക്ക് യാതൊരു ദോഷവും അവർ ചെയ്യത്തില്ല. കാരണം അവർ വളരെ വേഗത്തിൽ വിഘടിച്ച് മണ്ണിലേക്ക് അലിഞ്ഞു പോകുന്നതാണ്. പിന്നെ നമ്മൾ ഈ വിനാഗിരിയുടെയും ഉപ്പിൻ്റെയും കൂടെ ഉപയോഗിച്ചത് ഡിഷ് വാഷ് സോപ്പാണ്. ഡിഷ് വാഷ് സോപ്പ് ഇല്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് സോപ്പ് പൊടി നല്ലതുപോലെ അലിയിപ്പിച്ച് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ ഈ സോപ്പ് ഉപയോഗിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇലകളിലെല്ലാം നമ്മൾ ഈ സ്പ്രേ ചെയ്ത മിക്സിനെ പറ്റിപ്പിടിച്ചിരിക്കാൻ സഹായിക്കുക എന്നുള്ളതാണ് സോപ്പിൻ്റെ ഉദ്ദേശം. മുറ്റത്തൊക്കെ പുല്ല് പിടിച്ച ശല്യമായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നമുക്ക് ഇല്ലാതാക്കാം. വലിയ ചിലവൊന്നും ഇല്ലാത്ത പരിപാടിയല്ലേ. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമാണ് ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.